ഹലോ എവരിവൺ, വെൽക്കം ടു ദ വീഡിയോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണ മറ്റൊരു സെറ്റ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന പ്രോജക്ട് ടൈഗർ ആൻഡ് പ്രോജക്ട് എലിഫൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. സോ പ്രോജക്ട് ടൈഗർ പ്രോജക്ട് എലിഫൻറ്റ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സയൻസിലും എക്കോളജിയിലും എല്ലായിടത്തും പഠിക്കുന്ന സംഭവമാണ്. ബട്ട് വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ദിസ്? എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദ ഗവൺമെൻറ് ഹാസ് ഡിസൈഡ് ടു മെർജ് ബോത്ത് ദീസ് പ്രോജക്ട്സ്. ഈ രണ്ട് പ്രോജക്റ്റും, അതായത് ഒന്ന് 1973 സ്റ്റാർട്ട് ചെയ്ത പ്രോജക്ട് ടൈഗറും 1992-3 ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്ട് എലിഫൻറ്റ്, ഇതിന് രണ്ടിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ രണ്ട് പ്രോജക്ട്സിൻ്റെ സ്പെഷ്യാലിറ്റീസ്? പലതവണ UPSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും, സോ ദീസ് ആർ യുനോ കൈൻഡ് ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്സ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരാം. സോ ദിസ് വാസ് അനൗൺസ് ഇൻ April 2023. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടിങ്ങും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ എന്നാലും നമുക്കറിയേണ്ടത് പ്രോജക്ട് ടൈഗറും പ്രോജക്ട് എലിഫൻറ്റും എന്താണോ. സോ ലോഞ്ച് ഇൻ 1973 എവിടെ? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെൻ വി വർ ഡിസ്കസിങ് ഗംഗോത്രി നാഷണൽ പാർക്ക് പഠിച്ചപ്പോഴേക്കും ജിം കോർബറ്റിൻ്റെ ലൊക്കേഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഈ പറയുന്ന ലോഞ്ച് ചെയ്തത് പ്രോജക്ട് ടൈഗർ ആൻഡ് മിനിസ്ട്രി ഓഫ് കോഴ്സ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സോ ഇതിലെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഇതിൻ്റെ ചെയർമാൻ ആരാന്നുള്ളത് നോക്കിക്കോ. MOEF ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഫോർ എൻവയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ്. സോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഫോർ ദിസ് തിങ് പ്രോജക്ട് ടൈഗർ ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NTCA ഇൻ ന്യൂഡൽഹി. ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഓക്കെ, നൗ ഒബ്ജക്റ്റീവ് ഡെഫിനറ്റ്ലി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അറിയാലോ. ഐഡൻറ്റിഫൈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ടൈഗർ ഹാബിറ്റാൻ്റെ ലോസിനും അതിൻ്റെ ഡിക്ലൈനിങ് പോപ്പുലേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് ഇതിൻ്റെ കൺസർവേഷനും ഒരു ആസ്പെക്റ്റും. ആൻഡ് ദിസ് ഇസ് ഓഫ് കോഴ്സ് ഈ പറയുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ടൈഗർ വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. സോ ഇനി മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കീ സ്റ്റോൺ സ്പീഷീസ് ആണ് ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആനിമൽസിൻ്റെ പോപ്പുലേഷനൊക്കെ ടൈഗറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് കീ സ്റ്റോൺ സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് അണ്ടർ ദിസ് പ്രോജക്ട് ടൈഗർ വി ഓൾസോ ഹാവ് വൺ ക്ലോസ് ലൈക്ക് ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ട്രൈബൽസ്. ട്രൈബൽസിൻ്റെ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. വിച്ച് ഇസ് എന്താ പറയുക, പ്രോജക്ട് ടൈഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒള്ളി ഈ പറഞ്ഞ ആനിമലിൻ്റെ കൺസർവേഷനും അതുമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ നോക്കുകയുള്ളൂ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് ഈ പറഞ്ഞ പോലെ ട്രൈബൽസിൻ്റെ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യുന്ന കാര്യം കൂടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്ഷൻ, ഇതുപോലൊരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിക്കും ഇത് ഫോറസ്റ്റ് റൈറ്റ് ആക്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്റ്റിൽ വരുന്നതല്ലേ, എന്തുകൊണ്ട് ഈ സ്കീമിൽ വരുന്നു എന്നുള്ളത് കണക്റ്റ് ആവില്ല. സോ അതുകൊണ്ട് മസ്റ്റായിട്ടും ഇതിലെ ഏറ്റവും വലിയ നമുക്കൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ സംഭവമാണ്, സേഫ് ഗാർഡിങ് ദ റൈറ്റ്സ് ഓഫ് ട്രൈബൽസ് വിച്ച് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് പ്രോജക്ട് ടൈഗർ. മനസ്സിലാവും? അപ്പോൾ ലോക്കൽ പീപ്പിളിൻ്റെയും ട്രൈബലിൻ്റെയും ഹു ആർ ലിവിങ് നിയർ ടു ടൈഗർ റിസർവ്സ്, ഇവരുടെ സേഫ് ഗാർഡും പറയുന്നുണ്ട് ഈ പ്രോജക്ട് ടൈഗറിൽ. റൈറ്റ്, നൗ കൺസർവേഷൻ സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണെന്ന് പറഞ്ഞു. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 WPA ഷെഡ്യൂൾ 1. സോ ഈ ടൈഗറിൻ്റെയും എലിഫൻറ്റിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും WPA പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1 IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്, ബോത്ത് ടൈഗർ ആൻഡ് എലിഫൻറ്റ്. അപ്പോൾ രണ്ടും ഒരേപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഈസിയായി. ഓക്കെ, നൗ ടൈഗർ റിസർവ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ടൈഗേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ NTCA റെക്കമെൻഡേഷനിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ഡിക്ലെയർ ആൻ ഏരിയ ആസ് ടൈഗർ റിസർവ്. അപ്പോൾ ആരാണ് ടൈഗർ റിസർവ് ഡിക്ലെയർ ചെയ്യണത്, ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദ റിസർവ്സ് വിച്ച് ആർ ഡെസിഗ്നേറ്റഡ് ആസ് പ്രൊട്ടക്ഷൻ ഓഫ് ടൈഗേഴ്സ് ആൻഡ് ദർ പ്രേ അണ്ടർ പ്രോജക്ട് ടൈഗർ. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ NTCA ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് NTCA റെക്കമെൻഡേഷനിലാണ് ആര്, സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഒരു ഏരിയ ഡിക്ലെയർ ചെയ്യുന്ന ടൈഗർ റിസർവായിട്ട്. സോ ഇങ്ങനത്തെ പോളിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ. നെക്സ്റ്റ് ഇസ് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡബ്ലിങ് ഓഫ് ടൈഗേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 3682 ആണ് ടൈഗേഴ്സിൻ്റെ നമ്പർ ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഈ പറഞ്ഞ നമ്പറൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. ഇപ്പോൾ പല ക്വസ്റ്റ്യൻസിലും ഇതുപോലെ വെറ്റ്ലാൻഡ്സ് ആയാലും ശരി, PVTGs പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയാലും ശരി, ടൈഗേഴ്സ് ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നൗ ഇസ് പ്രോജക്ട് എലിഫൻറ്റ്. സോ ഇതും ഈ പറഞ്ഞ പോലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തത്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് തന്നെയാണ്. ബട്ട് ദ ഇയർ ഇസ് 1992 സോ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ലൈക്ക് പ്രോജക്ട് ടൈഗർ. സോ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, 2022 ആയപ്പോഴേക്കും 30 വർഷം കംപ്ലീറ്റ് ചെയ്തു, 30 ഇയേഴ്സ്. ഓക്കെ, സോ ഇനി
മെയിൻ ഒബ്ജക്റ്റീവ്സ് അറിയാലോ, ഇവരുടെ കൺസർവേഷനും അങ്ങനത്തെ കാര്യങ്ങളും, ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ അവയർനെസ് ഓഫ് കൺസർവേഷൻ എമംഗ് ലോക്കൽ പീപ്പിൾ, വെറ്റിനറി കെയർ ഓഫ് ക്യാപ്റ്റീവ് എലിഫൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. റിസർച്ച് ഓൺ എക്കോളജി മാനേജ്മെന്റ് ഓഫ് എലിഫൻസ് എല്ലാം ജനറലി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് വലിയ ഡീവിയേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നൗ ഏഷ്യൻ എലിഫൻസിൻ്റെ പ്രത്യേകത, ദിസ് ഇസ് ദ ലാർജസ്റ്റ് ലാൻഡ് മാമൽ ഓൺ ദി ഏഷ്യൻ കോണ്ടിനെന്റ്. ഓക്കെ, സോ ഡ്രൈ ടു വെസ്റ്റ് വെറ്റ് ഫോറസ്റ്റിലാണ് ഇവരുടെ പ്രസൻസ്. ഓക്കെ, അപ്പോൾ ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റിലും ഉണ്ട്, ഡ്രൈ ടു വെറ്റ് ഫോറസ്റ്റിലും ഇവരുടെ പ്രസൻസ് ഉണ്ട് ഇൻ 13 റേഞ്ച് കൺട്രീസ്. സോ എത്ര റേഞ്ച് കൺട്രീസ് ആണെന്നുള്ള ആസ്പെക്ട് നോക്കണം. സൗത്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ദെർ ആർ 13 റേഞ്ച് കൺട്രീസ്. ഓക്കെ, സോ ഈ ലൊക്കേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് മാർസ് ഒപ്പിയൽസ് കാങ്കറോ ടൈപ്പ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഏത് ടൈപ്പ് ഓഫ് ക്ലൈമറ്റിലാണുള്ളത്, അല്ലെങ്കിൽ വെജിറ്റേഷനിലാണുള്ളതെന്നുള്ളൊരു, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റിലാണുള്ളതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇതുപോലെ ഡ്രൈ ടു വെറ്റ് ഫോറസ്റ്റ് ഏരിയയിലും ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റിലും എലിഫൻസ് ഉണ്ട്. ആൻഡ് സൗത്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ 13 റേഞ്ച് കൺട്രീസ് ആണ് മെയിൻലി ഉള്ളത് ഏഷ്യൻ എലിഫൻസിൽ. ആൻഡ് ടൈഗറിൻ്റെ അതേപോലെ തന്നെ സൈറ്റ്സ് അപ്പൻഡിക്സ് 1, WPA ഷെഡ്യൂൾ 1, എൻഡേഞ്ചർഡ് 1. സോ സിമിലർ ടു ടൈഗർ, അങ്ങനെ ഓർത്ത് വെച്ചോ, രണ്ട് പേർക്കും സെയിം തന്നെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ രണ്ട് പ്രോജക്ട്സും ലിങ്ക് ചെയ്യണമായിട്ട് കണക്ട് ചെയ്തിട്ട്. അടുത്തത് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം. സോ ഇത് മെയിൻലി വില്ലേജ് പ്രോഗ്രാം എന്നൊക്കെ കണ്ടിട്ട് നമ്മളെപ്പോഴും റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, സോ ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദിസ് ഇസ് ബേസിക്കലി, അല്ലെങ്കിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്കീമാണ്, അനൗൺസ് ഇൻ 2023 ബഡ്ജറ്റ് ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ എന്താ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡർ ഏരിയാസിൻ്റെ അടുത്തുള്ള വില്ലേജസിനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ള ആസ്പെക്റ്റിലാണ്. ഓക്കെ, അവരുടെ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. സോ ടു ക്രിയേറ്റ് സഫീഷ്യൻറ്റ് ഇൻസെൻറ്റീവ്സ് ഫോർ പീപ്പിൾ ടു സ്റ്റേ ഇൻ ദീസ് സെലക്ട് വില്ലേജസ്. ഓക്കെ, ഇവിടെ എന്താ ഒരു അബാൻഡൻ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് വില്ലേജ് എന്നുള്ള ആസ്പെക്റ്റിലാക്കാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുക. വെതർ ഇറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, വെതർ ഇറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് എസെൻഷ്യൽ ഐറ്റംസ് ഓർ ഇൻ ടേംസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, എല്ലാത്തിനും വേണ്ടിയിട്ട് വില്ലേജസിനെ സഫീഷ്യൻ്റ് ആക്കുക. സോ ഇവർ ഫോക്കസ് ചെയ്യുന്ന വില്ലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം ആൻഡ് ലഡാക്ക്, ഇത്രയും ഏരിയാസിലാണ് വൈബ്രൻറ്റ് വില്ലേജസ് ഉള്ളത്. ദിസ് ഇറ്റ്സെൽഫ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതൊക്കെ ഏരിയാസിലാണ്, ബോർഡർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ. സോ ഇതിൽ ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, ഈവൻ പഞ്ചാബ് ബോർഡർ ഏരിയ ആയിട്ടും അല്ലെങ്കിൽ രാജസ്ഥാൻ ബോർഡർ ഏരിയ ആയിട്ടൊക്കെ പറയാം. സോ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ലഡാക്ക്, ഇത്രയും ഏരിയാസിലാണ് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാംസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ബേസിക്കലി ക്രിയേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലൈവ്ലിഹുഡ് ജനറേഷൻ, ഇതാണല്ലോ അവിടെ വേണ്ടത് ആൾക്കാർക്ക്. സോ എപ്പോഴും ഈ പറഞ്ഞ ഡിഫൻസ് ഏരിയാസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള വില്ലേജസിൽ വരുമ്പോഴേക്കും നമ്മളിപ്പം വേണ്ടത്ര ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളും ഇല്ലാതെ അവിടെ അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവരെന്ത് ചെയ്യും, നേരെ ഇൻസർജൻസിൻ്റെ വലയിൽ പെടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പല പല അറ്റാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ വില്ലേജസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അവരുടെ സപ്പോർട്ട് നമുക്ക് വേണം, അവരുടെ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ലൈക്ക് വൈസ് ഇവിടെ ലൈവ്ലിഹുഡ് ജനറേഷൻ ആണ് ഇവരുടെ മെയിൻ ഒരു ഉദ്ദേശം എന്നുള്ള ആസ്പെക്ട്. സോ എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊമോഷൻ ഓഫ് ടൂറിസം, കൾച്ചറൽ ഹെറിറ്റേജ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഓണ്ടർപ്രണർഷിപ്പ്. സോ ഇവിടെ ഒരാൾക്ക് ലൈവ്ലിഹുഡ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ഇവർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്, വിച്ച് ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, മെഡിസിനൽ പ്ലാന്റ്സ്, ഇതിൻ്റെയൊക്കെ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് വരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ നോട്ട് ജസ്റ്റ് ഇൻഫ്ര, ഇറ്റ് ലീഡ്സ് ടു സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ ഓഫ് ടൂറിസം ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ആസ് വെൽ ആസ് ഓണ്ടർപ്രണർഷിപ്പ്. ഇത്രയുമാണ് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാമിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്നുള്ള കാര്യം പറഞ്ഞു, ഏതൊക്കെ സ്റ്റേറ്റ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്തതെന്നുള്ളൊരു ആസ്പെക്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ്, അലോങ് വിത്ത് ദാറ്റ് വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, ഓൾ ദീസ് തിങ്സ് ആർ ഓൾസോ ദർ, ഈവൻ റിന്യൂവബിൾ എനർജി. സോ കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ് ഇൻ ദ നോർത്തേൺ ബോർഡർ, അതാണ് ഇവരുടെ ഉദ്ദേശം. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനൊക്കെ ഫണ്ടും കാര്യങ്ങളും കൊടുക്കും. സോ എല്ലാ ഏരിയയിലും ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് വില്ലേജസ് എസ്പെഷ്യലി ഇൻ ബോർഡർ ഏരിയാസ്, അവിടെയാണ് വില്ലേജ് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം ഇനി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ശരി, സോ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ആസ്പെക്ട്, അല്ലെങ്കിൽ 19 ഡിസ്ട്രിക്റ്റ്, 46 ബോർഡർ ബ്ലോക്ക്സ്, അത്രയും ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട. എന്നാലും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ആസ്പെക്റ്റും, റീറ്റെയിനിങ് പോപ്പുലേഷൻ ഇൻ ദ ബോർഡർ ഏരിയാസ്, ദാറ്റ് ഇസ് ദി പ്രൈം മോട്ടീവ്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ള ആസ്പെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിനിങ് പോപ്പുലേഷൻ ഇൻ ദി ബോർഡർ ഏരിയാസ്. കാരണം ഇതെല്ലാം എന്താ ഒരു കൈൻഡ് ഓഫ് ഗോസ്റ്റ് ലാൻഡ് പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ ഇസ് ടെററിസ്റ്റുകളും ഇൻസർജൻസിനും അത് കുറച്ചും കൂടെ ഈസി ആവും, അവരവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അതൊരു വലിയ പ്രശ്നമാണ്. സോ ടേക്കിംഗ് ദീസ് പീപ്പിൾ ഇൻ ടു അക്കൗണ്ട്, ദെയർ കോൺഫിഡൻസ് ഇൻ ടു അക്കൗണ്ട്, ദെയർ സപ്പോർട്ട്, എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആസ് പാർട്ട് ഓഫ് ബോർഡർ ഏരിയ മാനേജ്മെൻറ്റ്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി, ദിസ് ഇസ് നോട്ട് ഡൺ ബൈ ഡിഫൻസ് മിനിസ്ട്രി ബട്ട്
മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എടുത്ത് വെച്ചേക്കുന്നത്, വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം. ക്ലിയർ? ഇനി സ്ട്രെങ്തനിങ് സെക്യൂരിറ്റി. എന്തുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെങ്തനിങ് സെക്യൂരിറ്റി ഇൻ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ആൻഡ് ഓഫ് കോഴ്സ് റെസിഡൻഷ്യൽ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് വിൽ ഓൾസോ ബി കൺസ്ട്രക്റ്റഡ് എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയുന്നുണ്ട്. എനർജി കണക്ടിവിറ്റി. സോ ഇവിടെ റോഡ് കണക്ടിവിറ്റി, നമുക്കും ഈ പറഞ്ഞ ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റും എല്ലാ കാര്യത്തിനും ഈ റോഡ് കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് വിത്ത് ദാറ്റ് റിന്യൂവൽ എനർജി ഡെവലപ്മെൻറ്റ് എന്നുള്ള ആസ്പെക്ട് വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച് ഈസ് ഓൾസോ ദർ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ചാനൽസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്, ആസ് പാർട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അതർ തിങ്സ്. ആൻഡ് ഓഫ് കോഴ്സ് ലൈവ്ലിഹുഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം. സോ മിനിസ്ട്രി ഒബ്ജക്റ്റീവ്, ദ ഏരിയാസ് വെയർ ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇൻ ടേംസ് ഓഫ് ദിസ് തിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബറ്റ ഗേക്ക ക്രേറ്റർ. ഓക്കെ, ഒരു ക്രേറ്റർ എന്താണ്, ഈ പറയുന്ന ക്രേറ്റർ എവിടെയാണ്, ഇതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ ബാക്കിയുള്ള കോൺസിക്വൻസസ് എന്താണെന്നുള്ള ആസ്പെക്ട് ഒക്കെ. സോ ക്രേറ്റർ ഇസ് നത്തിങ് ബട്ട് ഒരു കൈൻഡ് ഓഫ് കുഴി എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പറയാം, വലിയൊരു സ്ലംപ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പറയാം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ ക്രേറ്റർ റീസെൻ്റ്ലി ഒരു വാർണിംഗ് സൈനായിട്ടാണ് ഇതിനെ കാണുന്നത്, ഈ ബറ്റ ഗേക്ക ക്രേറ്റർ എന്ന് പറഞ്ഞ ക്രേറ്ററിൻ്റെ എക്സ്പാൻഷൻ്റെ കേസ് പറയുമ്പോഴേക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതാണ് ബറ്റ ഗേക്ക ക്രേറ്റർ. സോ സാക്ക റിപ്പബ്ലിക് റഷ്യയിലാണ് ഇതിൻ്റെ പ്രസൻസ്. സോ ഈ പറയുന്ന ക്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡെപ്ത്താണ്. ഓക്കെ, ഈ ഡെപ്ത് അല്ലെങ്കിൽ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമാ ഫ്രോസ്റ്റ്, പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഏരിയ മെൽറ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ വലിയൊരു കുഴി പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പെർമാ ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഈ ഏരിയ ഇത് നോക്കാം, 1960s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോറസ്റ്റേഷനൊക്കെ നടന്നിട്ട് മെൽറ്റിംഗ് ഓഫ് അണ്ടർഗ്രൗണ്ട് പെർമാ ഫോറസ്റ്റ്, അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ടുള്ള ഏരിയാസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ വന്നപ്പോഴേക്കും ഇതിൻ്റെ കൂടെയുള്ള ലാൻഡ് കുഴിയായി, സിങ്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അണ്ടർഗ്രൗണ്ട് പെർമാ ഫോറസ്റ്റ് സോയിൽ മെൽറ്റ് ചെയ്ത് അടിയിൽ ഒരു കുഴി പോലെ ഇങ്ങനെ ലംപ് പോലെ. ഓക്കെ, സോ ഓവർ ദ ഇയേഴ്സ് ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ മെഗാ സ്ലംപ് അല്ലെങ്കിൽ കേവ് ഇൻ എന്നൊക്കെ ഇവർ വിളിക്കുന്ന ഈ സ്ലംപ് വലുതായി വരുവാണ്. ഓക്കെ, ഈ കുഴി അല്ലെങ്കിൽ ലാൻഡ് സിങ്ക് ചെയ്തിട്ടുള്ള ഏരിയ വലുതായി വരുവാണ്. സോ ദാറ്റ് മീൻസ് മെയിൻലി ഈ പെർമാ ഫ്രോസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സബ്സർഫസ് തിക്ക് ലെയർ ഓഫ് സബ്സർഫസ് സോയിലാണ്. സോ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയുള്ള അത്ര തണുത്തിരിക്കുന്ന സോയിലിനെയാണ് ഈ പറയുന്ന പെർമാ ഫ്രോസ്റ്റ് അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഫ്രോസ്റ്റ് എന്നുള്ള ഏരിയ പറയുന്നത്. സോ മെയിൻലി പോളാർ റീജൻസിലൊക്കെയാണ് ഉള്ളത്. സോ ഇങ്ങനെ പെർമാ ഫ്രോസ്റ്റ് ലാൻഡ് മെൽറ്റ് ചെയ്ത് ഈ പറയുന്ന സ്ലംപ് എക്സ്പാൻഡ് ചെയ്ത് ഇരിക്കുകയാണ്. സോ 2.58 മില്യൺ ഇയേഴ്സ് അഗോ ഇതുപോലെ പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ലാൻഡിൻ്റെ അവിടെ ഇങ്ങനെ മെൽറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം. സോ ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽസിനെ വിളിക്കുന്ന പേരുണ്ട് ഗേറ്റ് വേ ടു ദി അണ്ടർ വേൾഡ്, അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ബറ്റ ഗേക്ക ക്രേറ്ററിനെ വിളിക്കുന്ന പേര്. സോ ദാറ്റ് മീൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും വർഷത്തിന് പഴയുള്ളതാണെന്ന് പറഞ്ഞില്ലേ. സോ ഈ പറഞ്ഞ എക്സ്പാൻഷൻ വരുമ്പോഴേക്കും ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു എഫക്റ്റാണ്. സോ ഇതൊക്കെ ഒരു വാർണിംഗ് സൈനായിട്ടാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, ഈ അടിയിൽ ഈ കുഴി അല്ലെങ്കിൽ സ്ലംപ് വലുതായി വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ലേൺ സംതിങ് നോൺ ആസ് സോംബി വൈറസസ്. അതായത് ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അടിയിൽ എന്താ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന വൈറസസും മറ്റു കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് വേരിയൻസ് ഒക്കെ പുറത്ത് വന്ന് തുടങ്ങിയെന്നും പറയുന്നുണ്ട്, ഇതുപോലെ മെൽറ്റിംഗ് വന്നു കഴിഞ്ഞാൽ. സോ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഇതുപോലുള്ള ക്രേറ്റേഴ്സൊക്കെ വലുതായി എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റിംഗ് കാരണം ഇവിടുത്തെ പെർമാ ഫ്രോസ്റ്റ് ഏരിയയിലെ സോയിൽ മെൽറ്റ് ചെയ്ത് അടിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരികയാണ്. അങ്ങനെയാണ് ഈ സോംബി വൈറസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ദിസ് ക്യാൻ ലീഡ് ടു ഹ്യൂമൻ ബീങ്സിന് ഇതുവരെ കണ്ടുവരാത്ത അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് ഇതുവരെ വരാത്ത പല ടൈപ്പ് ഓഫ് വൈറസസ് ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതാണ് ഒരു വാർണിംഗ് സൈൻ എന്നുള്ളൊരു ആസ്പെക്റ്റിലൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, സോ എന്താണ് ഇത് കോസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഗ്ലോബൽ വാർമിങ്ങും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഫോസിൽ ഫ്യൂവൽസ് റിലീസ് ചെയ്യുന്നു, അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് മാറിയിട്ട് എന്ത് പറ്റുന്നു, ഗ്യാസസ് ട്രാപ്പ് ഹീറ്റ് ആൻഡ് റിസൾട്ട് ഇൻ വാർമിംഗ് ക്ലൈമറ്റ്. ഡെഫിനറ്റ്ലി എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസ് വാർമിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങും ഇതിൻ്റെ കണക്ഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ മെയിൻലി ഈ സൈബീരിയ റഷ്യ അല്ലെങ്കിൽ ഈ പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഈ ഏരിയാസിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്, ഇതുപോലെ ക്രേറ്റേഴ്സൊക്കെ ഉള്ളത്. ഓക്കെ, സോ അത് സീൻ ആസ് എ വാർണിംഗ് ഫോർ എന്താ പറയുക, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ആസ്പെക്റ്റിലാണ് പറയുന്നത്. സോ ഈ നമുക്ക് വേണ്ടത് ഈ ലൊക്കേഷനാണ്, ബറ്റ ഗേക്ക ക്രേറ്റർ വിച്ച് ഇസ് ഇൻ സാക്ക റിപ്പബ്ലിക് റഷ്യ എന്നുള്ളൊരു ലൊക്കേഷൻ, പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ഇത് വരാം. പിന്നെ മെയിൻലി നമ്മൾ ഈ ഇതുപോലത്തുള്ള ക്രേറ്റേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ പെർമാ ഫ്രോസ്റ്റ് തോവിങ് എന്ന് പറയുന്നതൊക്കെ എന്താണെന്നുള്ളൊരു കൈൻഡ് ഓഫ് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നേരത്തെ 1960s ഡീഫോറസ്റ്റേഷൻ്റെ കേസ് പറഞ്ഞല്ലോ, അതൊക്കെയാണ് റീസൺ
ഫോർ ആക്സിലറേറ്റഡ് മെൽറ്റിംഗ്. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമനൻറ്റ് ഫ്രോസൺ സോയിൽ പെട്ടെന്ന് മെൽറ്റാനുള്ള റീസൺ ഒബ്വിയസ്ലി ഡിഫോറസ്റ്റേഷൻ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, ഇത് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കാർബൺ, ഓൾറെഡി ഇനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഗാനിക് കാർബൺ എന്ത് ചെയ്യും, ഈ പറയുന്ന പെർമാഫ്രോസ്റ്റ് റീജിയനിലുണ്ട്. ഓക്കെ, സോ ഇഫ് ദിസ് മെൽറ്റിംഗ് ഇസ് ഹാപ്പനിങ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പറയുന്ന ഓർഗാനിക് കാർബണും കാര്യങ്ങളൊക്കെ എമിഷൻസ് ആയിട്ട് നേരെ മുകളിലേക്ക് വരും. അപ്പോൾ പിന്നെയും ഗ്ലോബൽ വാർമിംഗ് ഇൻറ്റൻസിഫൈ ആവും. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. ഓക്കെ, ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ഓൾറെഡി ഉള്ള ഓർഗാനിക് കാർബൺ ഈ സോയിലുള്ളത് ഇതെല്ലാം നേരെ പുറത്തേക്ക് വരും. സോ അത് പിന്നെയും ആക്സിലറേറ്റ് ചെയ്യുള്ളൂ ഗ്ലോബൽ വാർമിങ്ങിന്. ഓക്കെ, സോ ഇങ്ങനെ പല പല കോൺസിക്വൻസസ് ഇവിടെ സംഭവിക്കും എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. സോ ഇതാണ് വൺ ഓഫ് ദി യുനോ ബേസിക്സ് ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ടേംസ് ഓഫ് പെർമാഫ്രോസ്റ്റ് തോവിങ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സീഗ്രാസ്. സോ സീഗ്രാസ് ബേസിക്കലി എന്താണ്? സീഗ്രാസ് കടലിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഗ്രാസ് ലാൻഡ്സ് ഉള്ള പോലെ കുറേ ഗ്രാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതാ ഇതുപോലെ. സോ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾട്ടിക് സീഗ്രാസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ് ഉണ്ട്, വേർ ഇൻ ദേ ഹാവ് ഡിസൈഡഡ് ടു ട്രെയിൻ ലോക്കൽ സിറ്റിസൻസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സീഗ്രാസ് മെഡോസ്, ബാൾട്ടിക് സീയിലുള്ള സീഗ്രാസ് മെഡോസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ് ഈ പറഞ്ഞ ബാൾട്ടിക് സീഗ്രാസ് ഇനീഷ്യേറ്റീവ്. ബാൾട്ടിക് സീയുടെ സറൗണ്ടിങ് കൺട്രീസ് ഒക്കെ നോക്കി വെച്ചോ, നമ്മൾ ഏത് ലേക്ക് അല്ലെങ്കിൽ മെയിൻലി സീസ്, ലേക്കിനേക്കാളും സീസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പല തവണ യു പി സി ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് സീ, ബാൾട്ടിക് സീ, കാസ്പിയൻ സീ, ഇങ്ങനത്തെ എല്ലാ സീസിൻ്റെയും സറൗണ്ടിങ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ് മാറി മാറി ഓരോ വർഷം ചോദിക്കും. സോ ബാൾട്ടിക് സീ എന്തോ ന്യൂസിൽ വന്ന സ്ഥിതിക്ക് ഇതിനെപ്പറ്റി നോക്കണം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ, ബാൾട്ടിക് സീ സീഗ്രാസ് ഇനീഷ്യേറ്റീവ് എന്താണ്? അതിൻ്ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ബാൾട്ടിക് സീ സറൗണ്ടഡ് ബൈ ദീസ് മച്ച് കൺട്രീസ്. അപ്പോൾ നമുക്കത് അറിഞ്ഞാലേ രക്ഷയുള്ളൂ, ഫണ്ടമെൻറ്റൽസ് ആണത്. സോ ഇവരെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, എന്തിനു വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുന്നത്? ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ കുറച്ച് മുമ്പേ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളും പഠിച്ചു. ഇനി ക്ലൈമറ്റ് ചേഞ്ചിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഈ ബാൾട്ടിക് സീഗ്രാസ് ഇനീഷ്യേറ്റീവ്. ഇതെന്താണെന്ന് നോക്കാം. സോ ആദ്യം ഈ സീഗ്രാസ് എന്താണെന്ന് അറിയണം. ഒന്നുമില്ല, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ സബ്മെർജ്ഡ് ഇൻ ഷാലോ മറൈൻ വാട്ടേഴ്സ്, ബേസ് ലഗൂൺസ് ഇങ്ങനത്തെ സ്ഥലത്ത് സബ്മേർജ് ആയിട്ട് നിൽക്കുന്ന ഷാലോ മെറൈൻ വാട്ടേഴ്സാണ് ഈ പറയുന്ന സീഗ്രാസ്. ഫ്ലവറിംഗ് പ്ലാന്റ്സും കൂടെയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കണേ, പലരും ചിന്തിക്കില്ല ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഫ്ലവറിംഗ് വരുന്നത്, പക്ഷേ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ്. സോ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് പോലെ തന്നെ സീഗ്രാസ് എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തും, ദേർ ഓൺ ഫുഡ് ആൻഡ് ഓക്സിജൻ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, ഓക്സിജൻ റിലീസ് ചെയ്യും, അവരുടെ തന്നെ ഫുഡും മാനുഫാക്ചർ ചെയ്യും. സോ ദേ ഇവോൾവ്ഡ് അറൗണ്ട് 100 മില്യൺ ഇയേഴ്സ് അഗോ. അപ്രോക്സിമേറ്റ്ലി എത്ര സ്പീഷീസ് ഉണ്ട്? 72 ഡിഫറൻറ്റ് സീഗ്രാസ് സ്പീഷീസ് ഉണ്ടെന്നുള്ളൊരു ആസ്പെക്റ്റൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നത് ഏകദേശം എത്ര ഉണ്ടെന്ന്. സോ ഇവർ സാധാരണ ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസ് നടത്തും, ഈ പറഞ്ഞ പോലെ ഫുഡും മാനുഫാക്ചർ ചെയ്യും, ഓക്സിജനും റിലീസ് ചെയ്യും ഇമ്പോർട്ടൻ്റ്ലി. സോ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സീഗ്രാസസ്: സ്പൂൺ സീഗ്രാസ്, റിബൺ, ഫ്ലാറ്റ് ടിപ്ഡ്, സീക്കവ്, ത്രെഡി സീഗ്രാസ്, നീഡിൽ സീഗ്രാസ്, സീക്കവ് സീഗ്രാസ്. ഈ സീഗ്രാസ് ഒക്കെയാണ് നമ്മുടെ സീക്കവ് അല്ലെങ്കിൽ ഡുഗോങ് ഡുഗോങ് എന്ന് വിളിക്കുന്ന ഈ പറയുന്ന ആനിമലിൻ്റെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് സീഗ്രാസാണ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ കോണ്ടിനെൻസിലുണ്ട്, എല്ലാ കോണ്ടിനെൻസ് എക്സെപ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക പോകെ ബാക്കി എല്ലാ കോണ്ടിനെൻസിലും സീഗ്രാസ് ഉണ്ട്. സോ ട്രോപ്പിക്കൽ വാട്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ, ഇൻഡോ പസഫിക് ആ റീജിയനിലുള്ള ട്രോപ്പിക്കൽ വാട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഓഫ് സീഗ്രാസ് ഇൻ ദ വേൾഡ്. സോ ദിസ് ഇറ്റ്സെൽഫ് അനദർ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇടാൻ പറ്റിയതാണല്ലോ. ട്രോപ്പിക്കൽ വാട്ടേഴ്സ് ഓഫ് ദി ഇൻഡോ പസഫിക് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഓഫ് സീഗ്രാസ് എന്നുള്ള ആസ്പെക്ട്. സോ സീഗ്രാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയാണ്? ഓൾ അലോങ് ദി കോസ്റ്റൽ ഏരിയാസ് ഓഫ് ഇന്ത്യ ആൻഡ് മെയിൻലി പാക് സ്ട്രേറ്റ്, ഗൾഫ് ഓഫ് മാന്നാർ. കേട്ടിട്ടുണ്ടല്ലോ ഈ സ്ഥലങ്ങൾ, പാക് സ്ട്രേറ്റും ഗൾഫ് ഓഫ് മാന്നാർ. ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡുഗോങ് ഡുഗോങ്ങിൻ്റെ കൺസർവേഷനും മറൈൻ റിസർവ്സ് ഒക്കെ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ റിസർവ് ഒക്കെ ഈ ഏരിയയിലാണല്ലോ, അറിയാലോ. സോ പാക് സ്ട്രേറ്റ്, ഗൾഫ് ഓഫ് മാന്നാർ ഇവിടെയൊക്കെയാണ് അബണ്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന സീഗ്രാസിനെ കണ്ടുവരുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻസ്: ദേ ആർ നോൺ ആസ് എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് ആൻഡ് ലങ്സ് ഓഫ് ദ സീ. ഓക്സിജൻ റിലീസ് ചെയ്യുന്നു വാട്ടറിൽ ത്രൂ ഫോട്ടോസിന്തസിസ്, അതുകൊണ്ട് തന്നെ ലങ്സ് ഓഫ് ദ സീ എന്നുള്ളൊരു ആസ്പെക്ട് പറയുന്നുണ്ട്. ആൻഡ് ദേ ഹെൽപ്പ് മെയിൻറ്റെയിൻ വാട്ടർ ക്വാളിറ്റി ആസ് വെൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ സെഡിമെൻസും സസ്പെൻഡഡ് പാർട്ടിക്കിൾസും ഇതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ഇൻക്രീസ് വാട്ടർ ക്വാളിറ്റി. സോ ലങ്സ് ഓഫ് ദ സീ, റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. റെയിൻ ഫോറസ്റ്റ് ഓഫ് സീ, ഓഷ്യൻ എന്നൊക്കെ പറയുന്ന ആരാ? കോറൽസ്. കോറൽസ് റെയിൻ ഫോറസ്റ്റ് ആണെങ്കിൽ ഇവരെയൊക്കെ ലങ്സ് ഓഫ് ദ സീ, എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ ഒരു വാക്കിലാണ് സീഗ്രാസിനെ പറയുന്നത്. സോ സീഗ്രാസിൻ്റെ ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ടാവാം. സെഡിമെൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വിൻഡ് വേവ്സ് ഇതൊക്കെ വെച്ചിട്ട് വന്ന്
വാട്ടർ ക്വാളിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ആസ്പെക്ട് പറയുന്നുണ്ട്. പിന്നെ ദ ഫിൽട്ടർ ന്യൂട്രിയൻസ് എന്നുള്ള ആസ്പെക്ട് ഉണ്ട്. ഈവൻ ലാൻഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ട്. അതർവൈസ് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ കോറൽ ബ്ലീച്ചിങ് പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെൻ ദീസ് അൺഫിൽട്ടേർഡ് ന്യൂട്രിയൻസ് ആർ റിലീസ്ഡ് ടു ദി ഓഷ്യൻ. ഓക്കെ, സോ ദിസ് ഹാസ് എ റോൾ ഓഫ് സ്റ്റെബിലൈസിങ് ഇൻറ്റൻസ് ആയിട്ടുള്ള വേവി ആക്ഷൻ അല്ലെങ്കിൽ കറൻറ്റ്സ്, വാട്ടർ കറൻറ്റ്സ്, ഓഷ്യൻ കറൻറ്റ്സ്, സ്റ്റോംസ്, ഇതിൽ നിന്നൊക്കെ ഓഷ്യൻ്റെ തട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഫ്ലോറിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശക്തിയും ഈ പറഞ്ഞ സീ ഗ്രാസസിനുണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് എന്താ സെറ്റ് ടു ഹാവ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റെബിലൈസിങ് ദി സീ ബോട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ടെറസ്ട്രിയൽ ഗ്രാസും ട്രീസും ഒക്കെ ചെയ്യുന്നത് അതേ ഫങ്ഷൻ തന്നെയാണ് ഇവിടെയും സീ ഗ്രാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ സിമിലർ ടു ഹൗ ലാൻഡ് ഗ്രാസസ് ആർ പ്രൊവൈഡിങ്. ഇത് മാത്രമല്ല ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ് ആർക്കൊക്കെ ഈ പറയുന്ന മറൈന ഓർഗാനിസംസ് ലൈക്ക് ഫിഷ്, ഓക്ടോപ്പസ്, ഷ്രിമ്പ്, ഓയിസ്റ്റർ എല്ലാവർക്കും ഫുഡ് ഹാബിറ്ററ്റ് പ്രൊവൈഡ് ചെയ്തത് ഇങ്ങനെയാണ് പ്രൊട്ടക്റ്റിംഗ് ദി സ്മോൾ ബീങ്സ്. ഇതുപോലെ കുഞ്ഞുങ്ങളെ, മീൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ചെറിയ ഓർഗാനിസംസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സീഗ്രാസ് ഉണ്ടാവും. സീഗ്രാസിൻ്റെ അടിയിൽ കയറിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അലോങ് വിത്ത് ദാറ്റ് സീ ഹോഴ്സ്, ലിസാർഡ് ഫിഷ് ഇങ്ങനത്തെ അവരൊക്കെ സ്ഥിരമായിട്ട് ഈ പറയുന്ന സീഗ്രാസ് മെഡോസുകളും ഇങ്ങനത്തെ സ്ഥലത്താണ് കൂടുതലും കണ്ടുവരുന്നത്. സോ ഇങ്ങനത്തെ ഒരു റോളും കൂടെ ഇവർക്കുണ്ട്, സീഗ്രാസ് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് എന്നുള്ള ആസ്പെക്റ്റും കൂടെ ഇവർക്കുണ്ടെന്നുള്ള ആസ്പെക്ട് നോക്കാം. റിലീസിങ് ന്യൂട്രിയൻസ് ആഫ്റ്റർ ഡീകോമ്പോസിഷൻ, ഇതൊക്കെ ഓരോന്ന് ഇവരുടെ ഫീച്ചേഴ്സാണ് കേട്ടോ. സോ ഈ ഫീച്ചേഴ്സ് വൈസ് സീഗ്രാസ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ള ആസ്പെക്റ്റിലും ക്വസ്റ്റ്യൻസ് വരാം. സോ ഇവരെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, എല്ലാവരും പോലെ തന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ ചെയ്യുന്ന പോലെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ പുറത്തൊക്കെ വിടും. ഓക്കെ, സോ ദ ഡിസോൾവ്ഡ് ന്യൂട്രിയൻസ് ഇൻ ദ വാട്ടർ ആർ അബ്സോർബ്ഡ് ബൈ സീഗ്രാസ് ആൻഡ് ഫൈറ്റോപ്ലാങ്ടൻസ്. ഓക്കെ, സോ ഡീകമ്പോസിഷനിൽ ഇതുപോലെ ന്യൂട്രിയൻസ് റിലീസ് ചെയ്യും, ആ പറയുന്ന ഡിസോൾവ്ഡ് ന്യൂട്രിയൻസിന് എന്ത് ചെയ്യും, സീഗ്രാസും മറ്റ് സീഗ്രാസുകളും ഫൈറ്റോപ്ലാങ്ടൻസും അബ്സോർബ് ചെയ്യും. ആൻഡ് വെൻ സീ ഗ്രാസസ് ഓക്യുപ്പൈ എന്താ നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ ഗ്രാസുമായിട്ട് വെറും 0.1% ഓഫ് ഓഷ്യൻ ഫ്ലോർ ആണ് സീ ഗ്രാസ് ഉള്ളത്. വെറും 0.1% ഓഫ് സീ ഗ്രാസ് ഉണ്ടായിട്ട് തന്നെ ദ സീക്വസ്റ്റർ അപ് ടു 11% ഓഷ്യനിൽ ബറി ചെയ്തേക്കുന്ന ഓർഗാനിക് കാർബണിൻ്റെ 11% അബ്സോർബ് ചെയ്യുന്ന ഇവരാ. സീഗ്രാസിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, മനസ്സിലായോ? ഓഷ്യനിൽ ബറി ചെയ്തിട്ടുള്ള ഓർഗാനിക് കാർബൺ, കാർബണൊക്കെ ഉണ്ടാവുമല്ലോ ഓർഗാനിക് കാർബൺ, കാർബൺ സീക്വസ്ട്രേഷനിൽ 11% ഇവരാ ചെയ്യുന്നത്. ഓക്കെ, ഈവൻ ദോ 0.1% ഉള്ള ഓഷ്യൻ ഫ്ലോറിൻ്റെ. ആൻഡ് ആനുവലി എത്രയാണ് നോക്കിയാൽ 83 million tons ഓഫ് കാർബൺ ആണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇവർ അബ്സോർബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വെരി വെരി ബിഗ് നമ്പർ എന്നുള്ള ആസ്പെക്ട് പറയാം. ഇത്രയും കാർബണിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന റീസ്റ്റോറിങ് ദി സീ ഗ്രാസസ് വിൽ ഹെൽപ്പ് ഇൻ എന്ത് ചെയ്യും, ടാക്ലിംഗ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് വരുന്നത്. ദിസ് ഇസ് ഹൗ ദ ഹെൽപ്പ് ഇൻ ടാക്ലിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ആൻഡ് ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്താ, ഡിക്ലൈൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്, 2-5% ആനുവലി ആണ് ഡിക്ലൈനും കാര്യങ്ങളും സംഭവിക്കുന്നത്. സോ 30,000 square kilometers ആണ് ലൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഇയറും ഇതൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പല സ്ഥലത്തും എന്താ, യൂറോപ്പിലൊക്കെ ഓൾമോസ്റ്റ് 1/3 ഓഫ് ദ സീഗ്രാസ് ഏരിയാസ് ഈ പറഞ്ഞ പീരീഡ് 1860-2016 ഇത്രയും റിലീസ് ആയിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാർബൺ റിലീസ് ചെയ്തിട്ട് വീണ്ടും അത് ഗ്ലോബൽ വാർമിങ്ങിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആസ്പെക്റ്റിലാണ് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു കേസും ഇതിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതല്ലാത്ത ബാക്കി ഗ്രേസിങ് സോംസ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഹ്യൂമൻ ഡിസ്റ്റർബൻസിലേക്ക് യൂട്രോഫിക്കേഷൻ, അതാണ് ന്യൂട്രിയൻസിൻ്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് വരുന്ന ന്യൂട്രിയൻസ്. ഇവിടെ നിന്നൊക്കെ വരുന്ന ഓരോ സംഭവങ്ങളും, ഓവർ ഫിഷിങ്ങും ഇംപ്രോപ്പറായിട്ടുള്ള ട്രോളിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഡീറ്റീരിയറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കൺസേർവിങ് ദം ഇസ് നീഡ് ഓഫ് ദി അവർ എന്നുള്ളൊരു ആസ്പെക്റ്റാണ് പറയുന്നത്. ഇനി എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തേക്കണമെന്ന് വെച്ചാൽ, ഗ്ലോബലി എടുത്തേക്കുന്ന മെഷേഴ്സും ഇന്ത്യയുടെ മെഷേഴ്സും കൂടെ നമുക്ക് നോക്കാം. സോ വിർജീനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ റിസർച്ച്, ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അതേ ചേസാപീക്ക് ബേ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് US. സോ ഈ ഒരു ഏരിയയിൽ ഒരുപാട് റീസ്റ്റോറേഷൻ, അതായത് സീഗ്രാസിൻ്റെ സീഡ്സ് കൊടുത്തിട്ട് ഇതുപോലെ സീഗ്രാസ് റീസ്റ്റോറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സീസ്റ്റോർ സീഗ്രാസ് റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് വേറെ കീൽ എന്ന് പറഞ്ഞ് ജർമ്മനിയിലും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നടപ്പുണ്ട്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് ജിയോമാർ ഹെൽമോട്ട്സ് എന്ന് പറഞ്ഞ സെൻ്ററാണ്. അത്ര ഡീറ്റെയിലും വേണ്ട, നമുക്ക് കീൽ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം, ജർമ്മനിയിലാണ്. ആൻഡ് ചേസാപീക്ക് ബേ, ഇവിടെയും ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഗ്രാസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കണ മെഷേഴ്സൊക്കെ ഉണ്ട്. അടുത്തത് ഇന്ത്യയിൽ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി പലരും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റും റിസർച്ചും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഓൺ സീഗ്രാസ് മാപ്പിംഗ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ്. ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് ഓൾസോ ഇനിഷ്യേറ്റഡ് പ്രോജക്ട്സ്. എവിടെയൊക്കെയാണ്? ആന്ധ്ര, മഹാരാഷ്ട്ര, ഒഡീഷ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് റെസീലിയൻസ് ഓഫ് ഇന്ത്യാസ് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്. സോ ഇവിടെയൊക്കെ ക്ലൈമറ്റ് റെസീലിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ സീഗ്രാസ്
റീസ്റ്റോറേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതല്ലാണ്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും കൂടെ നടപ്പുണ്ട്. സോ എറൗണ്ട് എന്താ ഈ പറയുന്ന ഇനിഷ്യേറ്റീവ്സിനൊക്കെ എന്താ ജി സി എഫ് ഓൾറെഡി നോക്കിക്കോ, ഫണ്ടമെൻറ്റൽസ് ആണ് എൻവയൺമെൻറ്റ് എക്കോളജിയുടെ. സോ ഗ്ലോബൽ ക്ലൈമറ്റ് ഫണ്ടിൻ്റെ ഗ്രാൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറേ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് അറിഞ്ഞിരിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ നമ്മുടെ സീഗ്രാസ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബ്ലാക്ക് സീ അല്ലെങ്കിൽ ബാൾട്ടിക് സീ സീഗ്രാസ് ഇനീഷ്യേറ്റീവ് എന്നാണ്. അവിടെ നിന്ന് സീഗ്രാസ് എന്താണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കി, ആൻഡ് ബാൾട്ടിക് സീഗ്രാസ് ഇനീഷ്യേറ്റീവിൻ്റെ മിഷൻ എന്താണെന്ന് നോക്കി. ഓക്കെ.